ഹായ്, ഗുഡ് ആർസ്യം. ആർസ്യം വേൾഡ് രാജസ്ഥാൻ ബിൽവാരയിലുള്ള നമ്മുടെ ആർസ്യം വേൾഡിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ മൊത്തം ടീം ഈ ആർസ്യം വേൾഡ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ഇവിടെ നടത്തി പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഏകദേശം 10-2000 കിലോമീറ്ററുകൾ താണ്ടി കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ടീം ആർസിഎം വേൾഡിൽ എത്തിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് സെല്ലിംഗ്. ഇതാ ആർസിഎം ബസാറ്, ഇഷ്ടംപോലെ ടെക്സ്റ്റൈലും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. 1977 മുതൽ ഇന്ത്യയിലെ ടോപ്പ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഫാഷൻ ഷൂട്ടിങ്സ് എന്ന് പറയുന്ന കമ്പനി 2000 ആർസിഎം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ന് 18-18 വർഷികത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. കഴിഞ്ഞ ഈ ഒരു 18 കൊണ്ട് ഇന്ത്യയിൽ ആകമാനം എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരുടെ ഹെഡ് ഓഫീസൊക്കെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വ്യത്യസ്തമായ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃഷിക്കൊക്കെ, ഓർഗാനിക് ഫാമിങ്ങിലൊക്കെ വളരെ നല്ല പ്രമോഷനാണ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വലിയ സൈൻ ബോർഡുകളൊക്കെയാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 2-3 മാത്രം മഴ പെയ്യുന്ന ഈ രാജസ്ഥാനിൽ ഇഷ്ടംപോലെ 10,000-10,000 ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രിങ്കിങ് വാട്ടറൊക്കെ 6 പ്ലാന്റുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രൂപത്തിലുള്ള ഒരു സംവിധാനങ്ങളാണ് ഇവിടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ചെയ്തു വച്ചിരിക്കുന്നത്. നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ ഹാളിലേക്ക് ഞാൻ രാവിലെ പോവുകയാണ്. നല്ലൊരു ടീമാണ് നമുക്ക് ഓൾറെഡി ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അസംബ്ലിനകത്ത് നിന്നിൻ്റെ വണ്ടികളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം എന്തായാലും വലിയൊരു പ്ലാനിങ് ഈ കാര്യത്തിലൂടെ നടക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ പ്ലാന്റുകൾ, ആട്ട മാനുഫാക്ചറിങ്, കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഹരിത സഞ്ജീവിനി എന്ന് പറയുന്ന വലിയൊരു സെഗ്മെൻറ്റ് ഇപ്പോൾ കർണാടക, തമിഴ്നാട്ടിൽ, കേരളത്തിലും നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. അതിൻ്റെ ഒരു ഒരു വലിയ സ്റ്റാൾ കൃഷി, ഹരിത സഞ്ജീവിനി. ഇത് നമുക്ക് ഹരിത സഞ്ജീവിനി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഒരു 1 ഏക്കർ സ്ഥലത്ത് ഓർഗാനിക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു കൃഷിക്കാരൻ ഒരു ജൈവികമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി ഒരു 10,000-30,000 ചെലവാകുന്ന സ്ഥാനത്ത് ഇത് കണ്ടോ, ഈ ഹരിത സഞ്ജീവിനി എന്ന് പറയുന്ന സംഭവത്തിലൂടെ കേവലം 2,000 ഓർഗാനിക് ട്രീറ്റ്മെൻറ്റ്, മണ്ണിനും ചെടികൾക്കും വേണ്ടിയുള്ള ഫോർവേ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ചെയ്യാനുള്ള ഏറ്റവും വലിയ സിസ്റ്റമാണ് ഈ ഹരിത സഞ്ജീവിനിയിലൂടെ വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വരുന്ന ഒരു ഒരു വണ്ടർഫുൾ, കേരളത്തിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗാർഡൻ ഗോൾഡ്. ഗാർഡൻ ഗോൾഡിൻ്റെ ഒരു ഒരു ഫ്ലെക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗാർഡൻ ഗോൾഡ് എന്ന് പറയുന്നത്, ഈ ഗാർഡൻ ഗോൾഡിൻ്റെ പ്രധാനപ്പെട്ട എന്താ പറഞ്ഞാൽ, നമുക്ക് ചെടികൾ, നേഴ്സറികൾ, അതുപോലെ തന്നെ വീട്ടിലെ പച്ചക്കറിയൊക്കെ നമുക്ക് ഒരു ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും അല്ലാതെ പറമ്പിലാണെങ്കിലും നമുക്ക് ഈ ഗാർഡൻ ഗോൾഡ് വെച്ച് ചെയ്യാം. അത് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഓർഗാനിക് പച്ചക്കറികൾ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഗാർഡൻ ഗോൾഡ് നമ്മളെ സഹായിക്കും. ഇവിടെ തന്നെ ഇതിൻ്റെ ചില റിസൾട്ടുകൾ, കൃഷിക്കാർ ഇപ്പോൾ തക്കാളി അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തിരിക്കുന്ന റിസൾട്ട് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ. ഇതൊക്കെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ തക്കാളിയൊക്കെ അടി മുതൽ മുകളിൽ വരെ ഒരേ വലുപ്പം, അതുപോലെ തന്നെ ഫ്ലവറിന് ചെയ്തിരിക്കുന്നു. വഴുതനങ്ങയൊക്കെ ചെയ്തതിൻ്റെ ഫോട്ടോസ് ഇവിടെ കാണാം. നമുക്കിത് ഈ രൂപത്തിൽ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൃഷിക്ക് നല്ലൊരു ഒരു പ്രാധാന്യം ഈ ഒരു സംഭവത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മളുടെ ആരോഗ്യരംഗത്ത് നമുക്കറിയാം, നമുക്ക് കേരളത്തിലാണെങ്കിലും മൊത്തത്തിൽ തന്നെ ആയാലും വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ ഏറ്റവും വലിയൊരു സൊല്യൂഷനായിട്ട് വെജിറ്റേറിയൻ മീറ്റ്, വെജിറ്റേറിയൻ ടിക്ക, വെജിറ്റേറിയൻ മീറ്റ്, പ്രോട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് നിരവധി സാധനങ്ങൾ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇറച്ചി, ഇറച്ചി മൃഗങ്ങളെയോ പക്ഷികളെയോ ഒന്നും കൊല്ലാതെ നമുക്ക് ഇറച്ചി കഴിക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി അതാണ്. ഇതാ മീറ്റ് ഇന്നലെ കഴിച്ചിട്ട് ഭയങ്കര റിസൾട്ടായിരുന്നു ഈ പ്രോഡക്റ്റ്. അതായത് കൊളസ്ട്രോൾ കയറാതെ, ഇപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇറച്ചി കഴിക്കാത്തതുകൊണ്ടൊക്കെ പ്രോട്ടീൻ ഡെഫിഷ്യൻസികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള വലിയ സംഭവങ്ങളാണ്.
എന്തായാലും ഇന്ത്യയിലെ ഡയറക്റ്റ് സെല്ലിംഗ് പ്രസ്ഥാനങ്ങളിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് വലിയൊരു സാധ്യതയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആർ സി എം പ്രോഡക്റ്റുകളൊക്കെ ചെയ്യുന്നത് പൊതുമാർക്കറ്റിനോടാണ് കോമ്പറ്റീഷൻ. അതായത് പരസ്യങ്ങളും ഇടത്തട്ടുകാരുള്ള പൊതുമാർക്കറ്റിനേക്കാൾ 30% മുതൽ 50% വരെ വിലക്കുറവിലാണ് ഇതിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടോ, ഹെഡ് ഓഫീസ് ഉണ്ടോ എന്നൊക്കെയുള്ള നമ്മുടെ നാട്ടിലുള്ള പലർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞാൻ നമ്മളെ കേരളത്തിൽ നിന്ന് വന്ന കുറച്ച് പ്രവർത്തകർ ഇവിടെ ഒരു ഹാളിൽ രാവിലെ തന്നെ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലാണ് ആ സംവിധാനമുള്ളത്. അപ്പോൾ അവിടുന്ന് അവിടെ കമ്പനിയുടെ MD നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണാം. എന്തായാലും ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിത്യോപയോഗസാധനങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലും മായമില്ലാതെ കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണിത്. നമുക്കിത് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഹാളിലേക്കാണ് MD ആണ് അവിടെ സംസാരിക്കുന്നത്. I was unable to manage all these things, such type of business, such type of बहुत जो ये बड़ा बड़ा इतना सारा जो है वो सब. But RCM start किया एक ऑब्जेक्ट आ गया भाई, स्किल नहीं है, ऑब्जेक्ट आ गया. उस ऑब्जेक्ट में इतना पावर है, उसमें इतना मोटिवेशन है, उतना इंस्पिरेशन है.